ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇന്നലെ ഏതാണ്ട് 10 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് പി വി അൻവറിൽ നിന്ന് നടത്തിയത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ മൊഴിയെടുപ്പിലും ആവർത്തിച്ചു എന്നാണ് പി വി അൻവർ പറഞ്ഞത്. തെളിവുകൾ ആയി ഹാജരാക്കിയത് 2 പോലീസുകാരുടെ ശബ്ദരേഖകളാണ്. പരസ്യ ആരോപണങ്ങൾ തുടരുമോ അൻവർ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഷാജഹാൻ ഉണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ മാരത്തൺ മൊഴിയെടുപ്പ് തന്നെയായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയ അൻവർ പറഞ്ഞത് വിശ്വാസമുണ്ട്, അവരുടെ ചോദ്യങ്ങളിൽ വിശ്വാസമുണ്ട്, അവരുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പി ശശിയുടെ പേരടക്കം ഈ പരാതിയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ മൊഴിയെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാം തെളിവുകൾ അൻവറിന് ഈ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അതിനെ സാധൂകരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ അൻവറിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാലിനി, പ്രധാനമായും മലപ്പുറം കേന്ദ്രീകരിച്ച് ഈ ഡാൻസ് ഓഫ് എന്ന സംഘം അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പലതരത്തിലുള്ള സ്വർണ്ണ പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, അത്തരത്തിൽ പുറത്തുന്നയിച്ച ആരോപണങ്ങൾ കുറെ കൂടി വിശദമായാണ് അൻവർ ഉന്നയിച്ചത്. തെളിവുകളായി അൻവർ ഹാജരാക്കിയതൊക്കെ തന്നെ ഇതിനകം തന്നെ പുറത്തുവിട്ട പോലീസുകാരുമായി നടത്തിയ സംഭാഷണങ്ങളുടെ ശബ്ദരേഖകളാണ്. മറ്റ് തെളിവുകളൊന്നും അൻവർ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഡി ജി പി അജിത് കുമാറിനെതിരെ അടക്കം നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 2 കൊലപാതകങ്ങളിൽ ഉള്ള പങ്ക് എന്ന മട്ടിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അൻവർ. പക്ഷേ അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇത് ക്യാമറയിൽ പകർത്തുകയും അത് എഴുതിയെടുക്കുകയുമാണ് ഡി ഐ ജി ആയിട്ടുള്ള തോംസൺ ജോസ് നടത്തിയത്. ഒരു വലിയ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ മൊഴിയെടുപ്പ് നടത്തിയത്. മറ്റൊരു ഉദ്യോഗസ്ഥരെയും ആ പരിസരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഒരുപക്ഷെ അൻവറിന്റെ ഒരു സ്വകാര്യത, ഒപ്പം തന്നെ ഈ മൊഴിയെടുപ്പിന്റെ സ്വകാര്യത ഒക്കെ തന്നെ കാത്തു സൂക്ഷിച്ച് വലിയൊരു പ്രിവിലേജ് അൻവറിന് നൽകിയാണ് ഇത് ചെയ്തത്. ഈ വലിയ മൊഴിയെടുപ്പിനിടയിൽ ഭക്ഷണം പോലും ഇരുവരും കഴിച്ചില്ല. നമുക്കൊരു ചായ മാത്രമാണ് കഴിച്ചതെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നീണ്ട ഒരു മാരത്തോൺ മൊഴിയെടുപ്പ് ഇതൊക്കെ തന്നെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട് ഡി ഐ ജി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അൻവർ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് ഒരു രേഖ, ദൃശ്യരേഖ അടക്കം പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകളുടെ ഡി ജി പിയുടെ അടക്കമുള്ള മൊഴികൾ അടക്കേണ്ടതുണ്ട്. സസ്പെൻഷനിലായ സുജിത് ദാസിന്റെയും മൊഴി അടുത്ത ദിവസത്തിനകം തന്നെ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അൻവർ ഈ ആരോപണവുമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചന തന്നെയാണ് അൻവർ നൽകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവറും ജലീലും സ്വന്തം ക്യാമ്പിലുള്ള ആളുകളോട് പറഞ്ഞിരിക്കുന്നത് 2 ഒക്ടോബർ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ അൻവർ വെളിപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ ഈ വാട്സാപ്പ് നമ്പർ പ്രഖ്യാപിച്ച് 1 ദിവസത്തിനകം തനിക്ക് 500 ലിറെ പരാതികൾ കിട്ടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ. അതുമായി മുന്നോട്ട് പോകും, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ്. ഇതിലെ വിചിത്രമായ കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടന്നൊരു നീക്കമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഉൾപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാൻ പുതിയ ചില വഴികൾ തേടുകയാണ്. ഒരുപക്ഷെ പൊതുജനത്തിന്റെ പരാതികൾ അവിടെ എത്തിക്കുകയും അത് പരിഹരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കമാണ് അൻവർ നടത്തുന്നത്. ജലീൽ നടത്തുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കമാണ്. ഏതായാലും ഇവർ രണ്ടുപേരും അടുത്ത ദിവസങ്ങളിൽ ഈ പ്രതികരണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.